നമസ്തേ, എൻ്റെ പേര് സുജിത് എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വിതിര എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാൻ കാരണം, എനിക്കൊരു 34 വയസ്സ് മുതലൊക്കെ ഷുഗർ എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ടായിരുന്നു. പാരമ്പര്യമായി കിട്ടിയതായിരിക്കാം, കാരണം അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 5-6 വർഷം കൊണ്ട് ഷുഗർ നല്ല രീതിയിൽ കൂടി വരികയും, ഞാൻ സർക്കാർ ഹോസ്പിറ്റലിലായിരുന്ന എൻ്റെ ചികിത്സ തേടിക്കൊണ്ടിരുന്ന ഏകദേശം 300-350 ഏകദേശം 500 വരെയൊക്കെ പോയ സമയങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്ക് ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞൊരു അസുഖം വന്ന സമയത്ത് 580 വരെയൊക്കെ എൻ്റെ ഷുഗർ ലെവൽ പോകാറുണ്ട്. പിന്നെ അവിടുന്ന് ഒരുപാട് ഗുളികളൊക്കെ കഴിച്ചാണത് കുറച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ കണ്ടിന്യൂ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക, എന്നാലും ലാബിൽ നോക്കുന്ന സമയത്ത് കുറച്ച് കുറഞ്ഞിരിക്കും. അങ്ങനെ കുറേ ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഈ കാലിലെ പുരാതന മുള്ളു കൊള്ളും പോലെ ഒരു പെരുപ്പ് പോലെ, കയ്യിൽ ചെറിയ പെരുപ്പ് പോലെ ഉണ്ടാകുന്നു, അമിതമായിട്ടുള്ള വെള്ളദാഹം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ ഇത് ആജീവനാന്തം ഇങ്ങനെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോഴാണ് നമുക്കൊരു സുഹൃത്തൊരു ഇതിനൊരു എത്തനോ മെഡിസിൻസ് എന്ന് പറഞ്ഞൊരു ആയുർവേദ പ്രോഡക്റ്റ് ഉണ്ട്. നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളൊക്കെ തന്നെയാണ് അതിൽ ഇൻഗ്രീഡിയൻസ്. നല്ലൊരു പ്രോഡക്റ്റാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഡയാമിക്സ് എന്നാണ് ആ പ്രോഡക്റ്റിൻ്റെ പേര്. ഇതാണ് ആ പ്രോഡക്റ്റ്. ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ഞാനത് കഴിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇതിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉലുവ, ജീരകം, ഗാർലിക്, ജിഞ്ചർ, രാമച്ചം, അങ്ങനെ അങ്ങനെ കുറച്ച് നമ്മൾ നമുക്കറിയാവുന്ന പ്രോഡക്റ്റ് സാധനങ്ങളൊക്കെ തന്നെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് ആഹാരത്തിന് അരമണിക്കൂറിന് മുമ്പ് കഴിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞ് ആഹാരം കഴിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ഒരു ബോട്ടിലൊക്കെ ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് ശാരീരികമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങ് മാറി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ലാബിൽ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഗുളിക കൂടി കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഷുഗറിൻ്റെ ലെവൽ ഒരുപാട് കുറവായിരുന്നു. അപ്പം ഗുളികയുടെ ഡോസൊക്കെ ഡോക്ടർ കുറച്ച് കുറച്ച് തന്നു. അങ്ങനെ ഒരു 2-3 ബോട്ടിൽ ഉപയോഗിച്ചപ്പോൾ തന്നെ ചെറിയ ഒരു ഗുളിക മാത്രം കഴിച്ചാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ ഒരു 6-7 മാസം കൊണ്ട് ഞാൻ അത് കഴിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുന്നേ ഞാൻ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല, ഷുഗർ കൺട്രോളിലാണ്, സുജിത് ആഹാരം മാത്രം കൺട്രോൾ ചെയ്താൽ മതി എന്നാണ് എൻ്റെ പറഞ്ഞത്. പക്ഷേ ഞാൻ ഈ ഡയാമിക്സ് കഴിക്കുകയായിരുന്നു, പറഞ്ഞില്ല. ഇപ്പോൾ ഞാൻ ഗുളി കഴിക്കുന്നില്ല. എൻ്റെ ഷുഗർ ആഹാരത്തിന് ശേഷം 110, അതായത് ഡയാമിക്സ് ഒരു സ്പൂണ് വെള്ളത്തിൽ കലക്കി കുടിക്കും. അത് കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഷുഗർ നോക്കുന്ന സമയത്ത് 110 റേഞ്ചിലൊക്കെയാണ് ഷുഗർ നിൽക്കുന്നത്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്കുണ്ട്. അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. നല്ലൊരു പ്രോഡക്റ്റാണ് ഡയാമിക്സ് എന്ന് പറയുന്നത്. എൻ്റെ അനുഭവത്തിലൊരു നല്ല പ്രോഡക്റ്റാണ്. നിങ്ങൾക്കും ഉപയോഗിക്കാം. നന്ദി. ഓക്കെ.